അഗൈൻ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ആയിട്ട്. സോ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അന്ന് നമ്മൾ കുറച്ച് വലുതാക്കിണ്ടായി. അതിന്റെ ഇത്രയും സ്ഥലമൊക്കെ കുറച്ച് ബോറല്ലേ. നമ്മുടെ കയ്യിൽ പാകെ $702 ഉണ്ട്. ആൻഡ് നമുക്ക് എങ്കിലും നമുക്ക് ഷെൽഫ് വാങ്ങണം, കാരണം കുറച്ചധികം സാധനങ്ങളായി കഴിഞ്ഞാൽ കുറച്ചധികം ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഷെൽഫ് ആദ്യം തന്നെ വാങ്ങിയേക്കാം സംഭവം. ഓക്കെ, അത് അത്യാവശ്യമാണ്. നമ്മുടെ കയ്യിൽ $500 ഉള്ളൂ. ഷെൽഫ് ഓൾറെഡി വന്നു. നമ്മള് ഫാസ്റ്റസ്റ്റ് ഡെലിവറി എവർ. അതാണ് നമ്മുടെ ഇവിടുത്തെ ഡെലിവറി ഏജന്റിന്റെ പ്രത്യേകത. എനിക്ക് തോന്നുന്നത് കാരണം പർച്ചേസ് ഞെക്കിയാ മതി, സാധനം നമ്മുടെ വീടിന് മുമ്പിൽ ഇരിക്കണോ. ഫ്രിഡ്ജ് അല്ലേ ഇത്, ഇവിടെ വെച്ചാലോ. ഇതാണ് വൃത്തി, ഇതാരാണ് ഇങ്ങനെ വെക്കണല്ലേ. ഇവിടെ കൊണ്ട് വെച്ചാലോ. ഇതിവിടെ ഇരിക്കട്ടെ, ഇതിവിടെ ഇരിക്കട്ടെ. സോ കൊറേ പേര് എന്നോട് കമന്റിൽ പറഞ്ഞിട്ടുണ്ടായി, അതായത് മാർക്കറ്റ് പ്രൈസ് ആണ് ഇവിടെ ഇടണ്ടായിരുന്നത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നോക്ക്, മാർക്കറ്റ് പ്രൈസ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് വേറെ കുറവായിരിക്കും. സോ അതിൽ വലിയ ഗുണമൊന്നും ഇല്ല. സാർ നമ്മള് ഇത് കൂട്ടിയിടുക, കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ്. ബിസിനസ് ബിസിനസ്. ഓക്കേ, യെസ്, അതാണ്. അപ്പൊ ഇവിടെ ഒരു ഷെൽഫ് വെക്കാനുള്ള സ്ഥലം കൂടി ഉണ്ട്. അത് തൽക്കാലം നമുക്ക് വേണ്ട. നമുക്ക് തൽക്കാലം പ്രോഫിറ്റ് ആയും കട തുറക്കട്ടെ. കട തുറക്ക, കട തുറക്ക. ആൾക്കാർ വരട്ടെ, പിന്നെ അല്ലാണ്ട് പിന്നെ എന്റെ അളിയ. നമ്മുടെ ഈ ബിസിനസ് എന്തായാലും നമ്മൾ സക്സസ് ആവുന്നുള്ളതില് യാതൊരു ഡൗട്ടും വേണ്ട. അതായത് നമ്മളങ്ങനത്തെ ഒരു ഇതാണ് മനസ്സിലായി. എല്ലാം ഓരോന്ന് വെച്ചങ്ങ് ഓർഡർ ചെയ്തേക്കാം. ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള, ഫ്രിഡ്ജിൽ എഴുതിയത് വാങ്ങാന്നിരിക്കുന്നത് നല്ലത് ഇപ്പൊ പെട്ടെന്ന്. കാരണം ഫ്രിഡ്ജിൽ ഓൾറെഡി സ്ഥലം ഫില്ലാണ് മനസ്സിലായി. അപ്പൊ അത് പർച്ചേസ് കൊടുത്തില്ല. ഞാൻ വിചാരിച്ചു ഫാസ്റ്റസ്റ്റ് ഡെലിവറി എന്നൊക്കെ കൊണ്ട് എന്താ ഡെലിവർ ആവത്തേന്ന്. ഓക്കെ സെറ്റ് ഡേ. ഒയ്യോ കടയുടെ മുമ്പിൽ നടക്കട്ടെ, ഫ്രണ്ട് നടക്കട്ടെ. കമോൺ സെറ്റ്. കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ വെയിറ്റ്, കുറച്ചു നേരം കൂടി വെയിറ്റ്. ഓക്കെ, ഫാസ്റ്റസ്റ്റ് ഡെലിവറി എന്നൊക്കെ കൊണ്ട് ഇവിടെ പക്ഷെ ഒരു കാര്യം കിട്ടാ. വാങ്ങിയ പ്രൊഡക്റ്റ് കുറെ വാങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് മണ്ടത്തരാന്ന് എനിക്ക് തോന്നേ. ചേച്ചി പറ, ഒരു ബ്രെഡ് മാത്രം എന്തരടേ 35 സെന്റ്, 5 സെന്റ്, 20 സെന്റ് കൊടുത്താ മതി. മതി, തെഫ്റ്റ് ആണ്. എനിക്കൊരു കോപ്പമില്ല. ഇതുപോലെ നമ്മൾ ആൾക്കാരെ കുറച്ച് പറ്റിക്കാൻ കാണാൻ വലിയ മാഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ അങ്ങനെ കാര്യമില്ല സത്യം പറഞ്ഞാ. കാരണം നമ്മുടെ ഇതെന്താ, കട വലുതാക്കണം. ഓക്കെ, അത്ര ഉള്ളൂ. കട വലുതാക്കാൻ വേണ്ടി ചിലപ്പോ ഞാൻ ആളെ പറ്റിക്കും, ചിലപ്പോ ഉടായ്പ് കാണിക്കും. നോ പ്രോബ്ലം. ഓക്കെ, നമ്മള് റിച്ച് ആവണം, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ മറ്റുള്ള ആൾക്കാർ നന്നാവാൻ വേണ്ടിട്ട് നമ്മള് അതിനെല്ലാം നമ്മള് കട നടത്തണേ. $50, $10, $70, ഇത് മതി. കണ്ടില്ല, അപ്പൊ ആള് പറയും പറ്റില്ലാന്ന്, പറ്റില്ലാന്ന്. ഇപ്പോഴും പറ്റില്ല. പറ്റണവരെ, അയാൾക്ക് പറ്റണവരെ എമൗണ്ട് ഉണ്ടാവും. അതെത്തുമ്പോ നമ്മള് കൊടുക്കുക. അപ്പൊ നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ ചെയ്യാം. കേട്ടാ, പറ്റുമെന്നാണ് പറയണ ലെവലിൽ നമ്മള് പൈസ കൊടുത്താ മതി. അഗിയൊക്കെ $14 കൊടുക്കണം. നമ്മള് $10 കൊടുക്കുള്ളൂ. നമുക്കൊരു കുഴപ്പമില്ല, ആൾക്കും കുഴപ്പമില്ല, നമുക്ക് ലാഭം ഉണ്ട്. അത്രേ ഉള്ളൂ, നമുക്കും ലാഭം ആൾക്കും ലാഭം. ഇത് പിന്നെ $3 കൊണ്ടുപോകും. സോ നിങ്ങൾ കടയിൽ പോയാൽ കണ്ടിട്ടുണ്ടാവും ആൾക്കാര് പൈസ തന്നെ നേരം നിങ്ങൾക്ക് മിഠായി ഒക്കെ എടുത്തു തരും. സോ നിങ്ങൾ വിചാരിച്ചു, ഓ മിഠായിയേ, മിഠായി കിട്ടി, പറ്റിപ്പാണ്. അത് മനസ്സിലായാ, നിങ്ങക്ക് പൈസ രണ്ട് പറ്റിച്ചു വരും നിങ്ങളെ. അതുപോലത്തെ ഒരു കൂടായ്പ ഇത് മനസ്സിലായി. 10 രൂപയുടെ മിഠായി നിങ്ങൾക്ക് എടുത്തു തന്നു. 10 രൂപ ആൾക്ക് തരാനില്ല എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യാം, നമ്മൾ ഈ സാധനമൊക്കെ എടുത്തിട്ട് ലാഭം കൊയ്യും. ബാക്കിയാക്കും. ഇയാളൊക്കെ കറക്റ്റ് പൈസ തന്നെ. പക്ഷെ മിഠായി ചിലപ്പോ ആള് കടയിൽ വാങ്ങിയത് ചിലപ്പോ ഒരു 5 രൂപയ്ക്ക് ഒക്കെ ആയിരിക്കും. മനസ്സിലായി, നിങ്ങക്ക് 10 രൂപ തരണായിരുന്നു, പകരം ആള് 5 രൂപയുടെ ഒരു മിഠായി നിങ്ങക്ക് തന്ന പോലെയാ. നിങ്ങൾ വിചാരിക്കും മിഠായി 10 രൂപയാണല്ലോ, 10 രൂപ കിട്ടിയെന്ന് കൊണ്ട് നിങ്ങള് ഇങ്ങനെ നിങ്ങൾ പറ്റിക്കപ്പെടരുത്. മഞ്ചേലി അതേ പറ്റി പിന്നെയാണ് നമ്മളിവിടെ വന്നത്. ഒരു വിഷയമുള്ള കാര്യം, കോഫി ഡാർക്ക് റോസ് ഇല്ലാന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, ഇല്ലെങ്കിൽ വാങ്ങേണ്ടി വരും. കോഫി ഡാർക്ക് റോസ് ഇത് കഴിഞ്ഞ, അയ്യോ കഴിഞ്ഞടാ, അത് ഞാൻ വാങ്ങിണ്ടായില്ലോ. ഇതല്ലല്ലോ അത്, ഇതല്ലത്. ഒരു മിനിറ്റ് ചേട്ടാ, ഞാൻ കടയിൽ നിന്ന് നിറയ്ക്കട്ടെ. മഞ്ചേലി കോഫി ഡാർക്ക് റോസ് ഞാൻ വാങ്ങിണ്ടായില്ലോ. അയ്യോ എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിയില്ല എന്നാട്ടാ. പൈസ പൈസ കാടുള്ള ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ല മഞ്ചേലി. ഒരു പ്രശ്നാണ്, എഗ് ഐറ്റ് വേഗം. എന്ത് മനസ്സിലായില്ല, എഗ് കഴിഞ്ഞൂലേ. ഓ എല്ലാം കഴിഞ്ഞോണ്ടിരിക്കുകയാണോടെ. ഞാൻ കൊണ്ടുവച്ച സാധനത്തിന് പൈസ കിട്ടുണ്ടോ? ഇൻകറക്റ്റ് പേയ്മെന്റ്. ഓ $4000. ഒയ്യോ $4000 കഴിഞ്ഞു പോണ കാര്യം. ചോദിച്ചു 2:35 കൊടുക്കണം. നമ്മൾ 1:02 കൊടുക്കുള്ളൂ. അവിടെ നമുക്കും ലാഭം, അവർക്കും ലാഭം. ലേറ്റ് ഇടാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. ലേറ്റ് ഒക്കെ കിട്ടുന്നുണ്ടോ? തെറ്റാണ്. $26 കൊടുക്കണം. നമ്മള് 10, 5, 15, $20 കൊടുക്കുള്ളൂ. അവിടെ $30 നമുക്ക് കിട്ടി. $25 സാധനങ്ങൾ വാങ്ങിയുള്ളാലും $30 നമ്മൾ ഉണ്ടാക്കി. വാവ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുക മനസ്സിലായില്ലേ. എല്ലാവരും ചെയ്യണ സംഭവം തന്നെ. ഒരു പ്രശ്നമില്ല. $8, $5 കൊടുക്കുന്നു. $8 $5, അതാണ്. ദിസ് ഈസ് ബിസിനസ്. അപ്പൊ നിങ്ങൾ പറയും, ആർ യു സീരിയസ് റൈറ്റ് നൗ ബ്രോ? ദിസ് ഈസ് ബിസിനസ്. പിന്നെ ചില ആൾക്കാർ പറയാ, എന്തെങ്കിലും പൈസ ഇല്ല, ഇതിന് ഓവർ പൈസ. പക്ഷെ ഞാൻ എന്റെ റൂൾ ഞാൻ പറഞ്ഞല്ലോ, മൈ സോ മൈ പ്രൈസ്. അതാണ് എന്റെ
അതിന് മോളൊരു വാങ്ങണ. പിന്നെ എന്താണ്ട്? പിന്നെ ടഗ് നിറഞ്ഞില്ലേ? ഇനി എന്താ വാങ്ങണ്ടേ? ഒരു സാധനം വാങ്ങാറായി ഉണ്ട്. ഈ സാധനം വാങ്ങാറായി ഉണ്ട്. ക്ലോസ് ആഫ്റ്റർ 9 PM. ഓ, പണം അടക്കാറായിരുന്നു. ക്യാഷിയറിനെ ഹയർ ചെയ്യണമെങ്കിൽ 10 ലെവലാണെന്നാ പറയണേ. എന്റെ അമ്മോ, അതുപോലല്ലാത്തതാണല്ലോ. ഇവര് ഇവിടെ പറയുന്നത് എഗ്ഗും മറ്റൊന്നും നല്ല പ്രൈസാണ്. സോ നമുക്കാണെങ്കിൽ കുറച്ചിടാം, $7 ആക്കാം. അങ്ങനെയുണ്ട്, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇത് നമുക്കൊരു $4 ആക്കാം. കാരണം നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ വേണം. അല്ലാതെ ഇപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു 2.59 ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോഫിറ്റ് ഉള്ളു. ഇത് എന്തിനാണ്? എന്തിനു കട നടത്തണേ? പിന്നെ ഒരു കാര്യം ഉണ്ട്, നമ്മളാൾക്കാരെ പറ്റിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും നമ്മുടെ കടയുടെ ലെവല് കൂടില്ല. അങ്ങനെ ഉണ്ട്, അതുണ്ട്. നമ്മൾ $16 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ $2 ഒക്കെ മുക്കിയാലും സീനില്ല. സോ ഓക്കെ, നമുക്ക് അടുത്ത ലെവല് ഇതാക്കാൻ പറ്റണ ഒരു ലെവലിൽ എത്തിണ്ട്. അതായത് അല്ല, ഇത് എക്സ്പാൻഡ് ചെയ്യാനല്ലേ. ഇത് നമ്മുടെ പീനട്ട് ബട്ടർ, പാസ്ത, ഇതൊക്കെ കുറെ ആൾക്കാർക്ക് വേണം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ $890 ഉണ്ട്. സോ നമ്മൾ അതങ്ങ് പർച്ചേസ് ചെയ്തു. ഓക്കെ, ആൻഡ് സെറ്റ്. ഇത് വെച്ച് കഴിഞ്ഞാൽ വേറെ വില ഒന്നതാണോ? ആ സാധനങ്ങൾ കൂടി കൊണ്ടുവരണം നമുക്ക്. കമോൺ. പിന്നെ ഇതില് ആൾക്കാര് പൈസ കൂടുതലാന്ന് പറയുമ്പോണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പൈസ വ്യത്യാസം വരുത്താൻ നോക്കാം. സോ ആൾക്കാര് വാങ്ങും ചെലപ്പോ ചെയ്യും, അങ്ങനെയുണ്ട്. അതിന്റെ ഇപ്പൊ പുതിയത് വന്ന ഏതൊക്കെയാ? ടീ ബ്ലാക്ക് വന്നില്ലേ? ഇത് ഓൾറെഡി ഉണ്ട്. പീനട്ട് ബട്ടർ, ഇത് ഇത്. ഓ, ഇത് ക്ലോസ് ചെയ്യണമെന്നാണോ പറയണേ? ക്ലോസ് ചെയ്ത് കുറച്ച് വ്യത്യാസം വരുത്തി നോക്കാം നമുക്ക്. ഓക്കെ, ഇതൊന്നും വിറ്റ് പോകണ്ടായില്ലേ? ഇതെന്താണ് വിറ്റ് പോവാതെ 7 ഇട്ടാലോ? ഇത് ഓക്കെയാണ്. ബ്രെഡൊക്കെ എല്ലാരും വാങ്ങണ്ടേ, ഒരു പ്രശ്നവും ഇല്ല. ഇത് $11 മാർക്കറ്റ് പ്രൈസ് തന്നെയുണ്ട്. $12 ഇടാം, ഒരു ലാഭമൊന്നും ഇല്ല. അത് 7 ഇതൊക്കെ ലാഭമാണ്. ഇതൊക്കെ ആൾക്കാർ വാങ്ങണ്ട, ഇഷ്ടം പോലെ വാങ്ങണ്ട്. 2 ആൾക്കാർ ഇഷ്ടം പോലെ വാങ്ങണ്ട്. ഓ, റെഡ്ബുള് കുടിക്കൂ. ഇത് 2 ഒരു 3 ഇട്ടാ മതി. ഇത് 5.68, സോ 7 ഇടാം. ഇത് 6.91, സോ 8 ഇടാം. ഇത് 8 ഇടാം. ഇനി കൂടുതലാണെങ്കിൽ മാറ്റാം. ഇത് 8 ഇടാം. സെറ്റ് അവിടെ വരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ആൾക്കാർ വാങ്ങണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഞാൻ ഈ സിറ്റി കണ്ടിട്ടുണ്ട്. സിറ്റിയിൽ എവിടം വരെയൊക്കെ പോവാം? ഒരു വലിയ സിറ്റിയാണല്ലോ. ഓ, ബിഗ് ഫാൻ. ഫെരാരിയൊക്കെ ഉള്ള ആൾക്കാരുടെ ഈ സിറ്റിയില് റിച്ച് ടീംസ് തന്നെ. ഒരു ദിവസം നമ്മളും വരും ഫെരാരി ഇല്ലേ നമ്മുടെ കടയിലേക്ക്. A few moments later. ഓ മാൻ, അങ്ങനെ നമ്മുടെ ലെവല് 10 ആയിട്ടുണ്ട്. ഓക്കെ, $4 സെറ്റ്. എന്റെ ഒളിയ കടയിലെ സാധനങ്ങൾ പോണണ്ടോ നിങ്ങള്? ഇപ്പൊ നമ്മുടെ കട കുറച്ചും കൂടി ലെവലായോണ്ട് തന്നെ നല്ല രീതിയിലാണ്. നമ്മളെ ഇതിലിപ്പോ $2000 ആവാറായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കിടിലായുണ്ട്. ഞാൻ ഇതാ പറഞ്ഞ, നമ്മൾ ഇതിന്റെ വില കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മാതിരി ലാഭമാണ്. കണ്ടില്ലേ, ഞാൻ ഭയങ്കര വില കൂട്ടിയിട്ടാണ് സത്യം പറഞ്ഞ. മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂട്ടിയിടണം, നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇമ്മാതിരി പൈസ ഉണ്ടാക്കി. എന്റെ അമ്മോ, ദാനമാണോക്കെ അവര് ഇച്ചോ അതിൽ അവര് ഇത് കണ്ട. ഈ സാധനങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ നിറയ്ക്കാളാ കൊറേ എണ്ണം. അതേമാതിരി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഇതില്. ഈ വെട്ടിയിൽ ഞാൻ ഉണ്ടാറിയില്ല എങ്കിലും ഞാൻ കൊറേ പെട്ടി സാധനം ഉള്ളതൊക്കെ കൊണ്ടുപോയി കളഞ്ഞു. അങ്ങനെ കൊറേ മണ്ടത്തരം പറ്റിയിട്ടുണ്ട് സത്യം പറഞ്ഞ. മാറി ഇവിടെ കണ്ട കൊറേ സാധനം തീർന്നു പോയോണ്ടിരിക്കടെ, തീർന്നോണ്ടേ ഇരിക്കണ്ട. കട കണ്ട കാര്യം ഇത്. ഓൾസോ ഞാൻ ഒരു ഷെൽഫ് കൂടി വാങ്ങിണ്ടായിരുന്നു. ഇപ്പൊ ഒരു പ്രശ്നത്തിലാണ് നമ്മള്. കട കാലിയായോണ്ടേ ഇരിക്കുക. നിറയ്ക്കുന്നു കാലിയാവുന്നു, നിറയ്ക്കുന്നു കാലിയാവുന്നു. മിൽക്കൊക്കെ കഴിഞ്ഞ എല്ലാ സാധനവും കഴിയണം. നോക്കിടേ ചറ പറ. എന്റെ അമ്മു, ലാഭുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ കട ഒന്ന് ക്ലോസ് ചെയ്തിട്ടാ. സംഭവം നമ്മള് കൊറേ പറ്റിച്ചു ആൾക്കാരെ പൈസ. ഓക്കെ, എല്ലാ സാധനവും ഓൾമോസ്റ്റ് തീർന്നുണ്ട്. എല്ലാ സാധനവും വാങ്ങണം. അതിന് മുമ്പ് നമുക്ക് ഒരാളെ ഹയർ ചെയ്യണം. ക്യാഷിയറിനെ നമ്മൾ ഹയർ ചെയ്യാൻ പോട്ടാ. ഹയർ ചെയ്തു ഫയർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണോ ഫയർ ചെയ്യണേ? നമ്മൾ ക്യാഷിയറിനെ ഫയർ ചെയ്തു. ഇതെല്ലാം ബില്ലും പേ ചെയ്തു, റെന്റ് അടച്ചു, എല്ലാ പൈസ അടച്ചു, എല്ലാ പൈസയും തീർന്നു. പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങാൻ പറ്റും. ഇത് രണ്ടും വാങ്ങിക്കോ. എന്റെ അമ്മ പൈസ തീർന്നറേ. ക്യാഷിയർ എന്ന് വെച്ചാലല്ല സെറ്റ് അല്ലേ? ആർ യു റെഡി ബ്രദർ? We are going to be a rich. എല്ലാ പൈസയും തീർന്നിട്ടുണ്ട്. സോ നമ്മള് പ്രൊഡക്റ്റ് ആദ്യം എല്ലാ സാധനവും ഇവിടുന്ന് അങ്ങോട്ട് ലാഭം കൊയ്ത്താണ് ഞാൻ നടത്താൻ പോണേ. പാടത്തൊക്കെ കൊയ്ത്തിടത്തില്ല, അതുപോലെ ലാഭം കൊയ്യും ഞാൻ. ഇനി നമ്മളൊന്നും ചെയ്യണ്ടല്ലേ? എടാ അത് ലാഭം കേട്ടോ. നമ്മളിനി ഇങ്ങനെ
സാധനം വാങ്ങിയാ മാത്രം മതി, നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് റിച്ച് ആയിക്കോളും. എടെ ഇനി നമുക്ക് ഇത് വെക്കാൻ വേണ്ടി ഒരാളെ നിർത്താൻ പറ്റുമോ? ആരെ, ഇത് നമുക്ക് വലിയ പണിയാടെ, ഇത് എളുപ്പമുള്ള പണിയല്ലേ ഈ സാധനം വെക്കല്. എന്തൊരു കട കാലിയാകാൻ വേണ്ടി വന്നേക്കാ കൊറേ എണ്ണം. എന്തൊരു പറയാൻ, ഇത് എക്സ്പെൻസീവ് ആണോ? ശരിയാണല്ലോ. ഡേ മതി, സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ എനിക്കാണ് നമ്മുടെ കടയിൽ ഒരാളെ വെച്ചിട്ട്, ആൻഡ് ഇത് ഭയങ്കര ടഫായി മാറി. കടയിലെ ആൾക്കാർ വന്നോണ്ടേ ഇരിക്കുക, കട അടക്കട്ടെ ഞാൻ. അയ്യോ, സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, 2 ലക്ഷം സബ്സ്ക്രൈബ് എടുത്ത ദിവസം വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.